മറ്റു വാഹന ബ്രാൻഡുകൾക്കായി എഞ്ചിനും ആക്സിലും നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഒരു ചെറിയൊരു കഥയാണ് ഈ ഒരു വീഡിയോ. ഫോഴ്സ് മോട്ടോഴ്സ് ലിമിറ്റഡ് ഇന്ത്യൻ മൾട്ടിനാഷണൽ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിംഗ് കമ്പനിയും പൂനെ ആസ്പദമാക്കിയുള്ളതാണ്. എന്നതിനാൽ ഇത് ബജാജ് ടെമ്പോ മോട്ടോഴ്സ് എന്നാണ് കമ്പനി അറിയപ്പെട്ടിരുന്നത്. ടെമ്പോ, മെറ്റഡോർ, മിനിഡോർ, ട്രാവലർ തുടങ്ങി മറ്റു ബ്രാൻഡുകൾ കമ്പനിയിൽ ഇത് പ്രശസ്തമാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ഡൈമ്ലർ, ബോഷ്, ഫോക്സ് വാഗൺ, മാൻ തുടങ്ങിയ ആഗോള നിർമ്മാതാക്കളായി ഇത് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാൻ നിർമ്മാതാക്കളിൽ ഒന്ന് തന്നെയാണ് ഫോഴ്സ് മോട്ടോഴ്സ്. കമ്പനി പൂർണ്ണമായും സംയോജിപ്പിക്കുന്ന മുഴുവൻ ഉൽപ്പന്ന ശ്രേണിയും സ്വന്തം ഘടകങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ നിർമ്മിക്കുന്നത് കൂടാതെ ഫോഴ്സ് മോട്ടോഴ്സ് എഞ്ചിനുകളും ആക്സിലുകളും കൂടാതെ വൈവിധ്യം മാർന്ന ഡൈകാസ്റ്റ് അലൂമിനിയം ഭാഗങ്ങളും നിർമ്മിക്കുന്നു. 1945 സ്ഥാപിതമായ ബക്രാജ് ട്രേഡിംഗ് കമ്പനിയിൽ നിന്നാണ് ബജാജ് ടെമ്പോയുടെ അടിത്തറ ഉത്ഭവിക്കുന്നത്. ജർമ്മനിയിലെ ടെമ്പോയുടെ ലൈസൻസ് കീഴിൽ 1951 ബക്രാജ് 3 ചക്ര ഓട്ടോറിക്ഷകളും ചെറിയ ട്രക്കുകളും അസംബിൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് 1958 ആയപ്പോഴേക്കും കമ്പനികൾ ബജാജ് ടെമ്പോ മോട്ടോഴ്സ് എന്ന പേരിൽ ഒരു സംയുക്ത സംരംഭം രൂപകൽപ്പനവും ചെയ്തു. പിന്നീട് 1968 ഫിറോഡ ഗ്രൂപ്പ് ബജാജ് ടെമ്പോയുടെ ഭൂരിഭാഗം ഓഹരികൾ ഏറ്റെടുക്കുകയും ചെയ്തു. 1971 ടെമ്പോ ഡൈമ്ലർ ബെൻസിന്റെ കൈകളിലെത്തി. 2001 വരെ ബജാജ് ടെമ്പോയിൽ 16.8% ഓഹരികൾ നിലനിർത്തി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡൈമ്ലർ അതിന്റെ ഓഹരികൾ വിൽക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡീസൽ ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനമായിരുന്നു ടെമ്പോ മെറ്റഡോർ. 2005 കമ്പനി ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പുനർനാമകൽപ്പനം ചെയ്തിരുന്നത്. ഇനി ഫോഴ്സ് മോട്ടോഴ്സ് അവരുടെ വാഹനങ്ങൾ കൊണ്ടുവന്ന വർഷങ്ങൾ നമുക്ക് പരിചയപ്പെടാം. 1958 വിഡൽ ആൻഡ് സൺസ് ടെമ്പോ വർക്ക് ജർമ്മനിയുമായി സഹകരിച്ച് ഹാൻസെറ്റ് എന്ന് പറയുന്ന ത്രീ വീലർ ഉൽപ്പാദനം കമ്പനി ആരംഭിച്ചു. പിന്നീട് 1964 ടെമ്പോ വൈക്കി എന്ന് പറയുന്ന ഫോർ വീലർ കൊമേഴ്ഷ്യൽ വാഹനം ഉൽപ്പാദിക്കാൻ ആരംഭിച്ചു. 1969 മെറ്റഡോർ ഡീസൽ ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ പ്രൊഡക്ഷനും ആരംഭിച്ചു. 1982 ബെൻസുമായി ചേർന്ന് ബെൻസിന്റെ OM616 എഞ്ചിനും പുറപ്പെടുവിച്ചു തുടങ്ങി. 1987 ടെമ്പോ ട്രാവലറിന്റെ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തിരുന്നത്. ടെമ്പോയുടെ റഫ് റോഡ് വെഹിക്കിളായ ടെമ്പോ ട്രാക്സ് 1988 കൊണ്ടുവന്നു. പിന്നീട് 1996 ടെമ്പോയുടെ 3 വീൽ വാഹനമായ മിനിഡോർ എന്ന് പറയുന്ന പിക്കപ്പും പുറത്തിറക്കി. പിന്നീട് 1997 ആയപ്പോഴേക്കും കമ്പനി അഗ്രികൾച്ചർ ഫീൽഡിലോട്ടും ഇറങ്ങി തുടങ്ങി. പിന്നീട് 1999 ആയപ്പോഴേക്കും കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ ഒരു നിര തന്നെയായിരുന്നു കമ്പനി കൊണ്ടുവന്നിരുന്നത്. ഫോഴ്സ് മോട്ടോഴ്സ് 2003 മാനസിയുമായി ചേർന്ന് ടെക്നോളജി സോഴ്സിംഗ് കരാറുകൾ ഒപ്പുവെക്കുകയും ചെയ്തു. 2006 കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് വിവിധ തലത്തിൽ കൊണ്ടുവരികയും ചെയ്തു. 2008 ഫോഴ്സ് മോട്ടോഴ്സിന്റെ ട്രാവലർ ശക്തിമാനും കൊണ്ടുവരികയും ചെയ്തിരുന്നു. 2011 ഫോഴ്സ് വന്നെന്ന് പറയുന്ന ഫോഴ്സ് മോട്ടോഴ്സിന്റെ പേഴ്സണൽ വെഹിക്കിൾ സെഗ്മെന്റിലേക്കുള്ള ഫോഴ്സ് മോട്ടോഴ്സിന്റെ ചുവടുവെപ്പായിരുന്നു. 2012 ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഫോഴ്സ് ട്രാവലറിൽ നിരവധി സുരക്ഷാ സവിശേഷതകൾ കൂടി കൂട്ടിച്ചേർത്തിരുന്നു. 2013 ഫോഴ്സ് മോട്ടോഴ്സിന്റെ എക്സ്ട്രീം ഓഫ് റോഡറായ ഫോഴ്സ് മോട്ടോഴ്സിന്റെ ഫോഴ്സ് ഗൂർക്കയും കൊണ്ടുവന്നിരുന്നു. ഫോഴ്സ് ഗൂർക്ക നിരവധി മത്സരങ്ങളിൽ പിന്നീട് തുടർച്ചയായി വിജയിക്കുകയും ചെയ്തിരുന്നു. 2014 ഫോഴ്സ് ട്രാവലർ സ്കൂൾ ബസ്സുകളും പുറത്തിറക്കിയിരുന്നു. 2015 BMWമായി കരാർ ഏർപ്പെടുകയും ഇന്ത്യയിൽ നിർമ്മിച്ച എല്ലാ BMW കാറുകൾക്കും SUV കൾക്കും എഞ്ചിനും ട്രാൻസ്മിഷൻ നിർമ്മിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തിരുന്നു. 2016 ഇന്ത്യയിൽ നിർമ്മിച്ച എല്ലാ മെഴ്സിഡീസ് കാറുകൾക്കും SUV കൾക്കും എഞ്ചിനുകളും കൂട്ടിച്ചേർക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നു. 2018 ഫോഴ്സ് മോട്ടോഴ്സ് റോൾസ് റോയ്സ് പവർ സിസ്റ്റത്തിൽ എഞ്ചിനുമായി സംയുക്ത സംരംഭത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിർമ്മിച്ച ലോകമെമ്പാടുമുള്ള 10-12 സിലിണ്ടർ സീരീസ് 1600 എഞ്ചിനുകൾ പവർ ജനറേഷൻ ആൻഡ് അണ്ടർ ഫ്ലോ റെയിൽ ആപ്ലിക്കേഷൻ വഴി വിതരണം ചെയ്യുന്നു. ഫോഴ്സ് മോട്ടോഴ്സിന് രാജ്യവ്യാപമായി ഡീലർ സാന്നിധ്യമുണ്ട്. ഗൾഫ്, ജർമ്മനി എന്നിവിടങ്ങളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്കും കമ്പനി കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു.